നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതുപോലൊരു സാഹചര്യത്തിൽ ഒരു അമ്മ തെറ്റ് ചെയ്താ മക്കളെ ക്ഷമിക്കുമോ എന്ന് ചോദിച്ചു. ഇപ്പൊ എന്റെ അമ്മയുടെ അവസ്ഥ ഇതുപോലെ ആണല്ലോ. ജീവിതത്തിൽ ഒരിക്കലും അമ്മയെ സ്നേഹിക്കാത്തൊരു ഭർത്താവിനെയാ അമ്മയ്ക്ക് കിട്ടിയത്. ഞങ്ങള് മക്കൾക്ക് പോലും അച്ഛനോട് വെറുപ്പാ. പക്ഷെ അമ്മ രണ്ടാമതൊരു വിവാഹം കഴിച്ചാൽ അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് ചോദ്യം. എന്താ തന്റെ മറുപടി? സത്യം പറയാലോ, നിങ്ങൾ വളർന്നതിന് മുമ്പ് തന്നെ അമ്മ അയാളെ കളഞ്ഞിട്ട് ജീവിക്കണമായിരുന്നു. ആ സമയത്ത് മറ്റൊരു കല്യാണം കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. കുട്ടികളൊന്നും അമ്മമാർക്കൊപ്പം കാണില്ലല്ലോ. ഇപ്പൊ തന്നെ നിങ്ങൾ 2 പെൺകുട്ടികളും വിവാഹം കഴിഞ്ഞ് പോയാല് തന്റെ അമ്മയെ നോക്കേണ്ടത് ദിലീപാ. അവനവന്റെ പാട്ടിന് പോയി. പിന്നെ അവർക്ക് ജീവിതകാലം മുഴുവൻ ആശ്രയിക്കാൻ ഒരാൾ വേണ്ടേ? ഈ വരുന്നവരെ സ്നേഹിക്കുമെന്ന് എന്താ ഉറപ്പ്? ആ, അത് രണ്ടാമത്തെ കാര്യം. ഒന്നിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്തവര് രണ്ടായിട്ട് കഴിയുന്നതാ മനസ്സമാധാനം. പിന്നെ ജയലാലിന്റെ അമ്മയെപ്പോലെ ഒരു സാധനത്തെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. അവരെ ഇത്രയും നാൾ അങ്ങേര് സഹിച്ചത് മക്കളെ കാരണമാണെന്നാ ജയലാൽ പറഞ്ഞത്. പ്രത്യേകിച്ച് ജയലാലിനെയും അയാളുടെ ചേട്ടനെയും അത്രയ്ക്ക് ഇഷ്ടമാണ്. അത് ശരിയാ. ഒരു കാര്യം ഉറപ്പാടും, ഇത്തിരി സ്നേഹം ആ മനുഷ്യന് കൊടുത്തിരുന്നെങ്കിൽ അങ്ങേരൊരിക്കലും മറ്റൊരു ബന്ധത്തെപ്പറ്റി ചിന്തിക്കില്ലായിരുന്നു. ഇത് തീർത്ഥാടനം പറഞ്ഞു പോകുന്ന 2 or 3 ദിവസം ഈ പറയുന്ന 2nd ഭാര്യയ്ക്കൊപ്പം കഴിയുമ്പോഴായിരിക്കും അങ്ങേർക്ക് സ്വസ്ഥത കിട്ടിയിട്ടുള്ളത്, അങ്ങനെ ഒരു മനുഷ്യനായിട്ട് ജീവിച്ചിട്ടുള്ളത്. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഈ സംഭവം അറിഞ്ഞപ്പോ എനിക്ക് കൈയടിക്കാനാ തോന്നിയത്. എവിടെ വെച്ചെങ്കിലും കാണുകയാണെങ്കിൽ അങ്ങേർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിക്കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മളെക്കാളും ജയലാലിനും അയാളുടെ ഏട്ടനും അടുത്തറിയാം അവരുടെ അച്ഛനെ. അതുകൊണ്ടാണ് അച്ഛനൊരു 2nd ബന്ധം ഉണ്ടെന്നും അതിൽ ഇത്രയും വലിയൊരു മോളുണ്ടെന്ന് അറിഞ്ഞിട്ടും അവരച്ഛനൊപ്പം നിന്നത്. എന്ന് മാത്രമല്ല, ഇനിയിപ്പോൾ ആ കുട്ടിയുടെ കാര്യമല്ല ജയനും അയാളുടെ ഏട്ടനും ഏറ്റെടുക്കില്ലേ? അത് പിന്നെ പറയണം. 2 അനിയത്തിമാരുണ്ട് അവർക്ക്. പക്ഷെ 2 പേരും അമ്മയെ അനുകരിച്ച് ജീവിക്കുന്നവരാ. ആ സ്ഥാനത്ത് സ്നേഹിക്കാൻ ഒരു പെങ്ങളെ കിട്ടിയതിന്റെ സന്തോഷത്തിലാ 2 പേരും. സ്നേഹമാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം. അതിനെ അവഗണിച്ചിട്ട് തെറ്റ് ചെയ്താ അവര് ശിക്ഷിക്കപ്പെടണം. എന്നാൽ ഇവിടെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു മനുഷ്യൻ അത് കിട്ടാതെ അമ്പലങ്ങളിലൊക്കെ കറങ്ങി നടന്നപ്പോ അയാളുടെ മനസ്സിന് യോജിച്ചൊരു സ്ത്രീയെ കണ്ടുമുട്ടി. അവരടുത്തു. അത് വിവാഹത്തിൽ കലാശിക്കുകയും ചെയ്തു. അപ്പോ കട്ടയ്ക്ക് അദ്ദേഹത്തിനൊപ്പം നിൽക്കല്ലേ? പിന്നല്ലാതെ. ഇപ്പൊ ഈ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞതുകൊണ്ട് നിങ്ങളുടെയൊക്കെ മുന്നിൽ വന്ന് നിൽക്കാൻ അദ്ദേഹത്തിനൊരു ചമ്മല് കാണും. എന്നാൽ അരികിലേക്ക് വരുമ്പോ പരമാവധി ആത്മവിശ്വാസം കൊടുക്കണം. ഒരു കാരണവശാലും കളിയാക്കരുത്. ഞങ്ങൾ അങ്ങനെ ചെയ്യൂ. ഈ സംഭവം അറിഞ്ഞപ്പോ ഞാനും ദീപേച്ചിയൊക്കെ അദ്ദേഹത്തെക്കാളും സന്തോഷത്തിലാ. അവരാ ആൺമക്കളും അങ്ങനെ തന്നെയാ. പിന്നെ അതിനെ അനുകൂലിച്ച അമ്മ ഇടയ്ക്കൊരു ചോദ്യം ചോദിച്ചേ ഉള്ളൂ. അപ്പോ ഇത്രയും നാള് ഗുരുവായൂരായിരുന്നു പറഞ്ഞിട്ട് ഇവിടെ ഒന്ന് ഒളിച്ചു താമസിക്കായിരുന്നു അല്ലേ? അതെ അതെ, ഭാര്യയ്ക്കും മോൾക്കും ഒപ്പം ഒളിച്ചു താമസിക്കായിരുന്നു. മോളെ പറഞ്ഞു മോന്റെ ഷോറൂമിൽ വിട്ടിട്ട്. അങ്ങേര് ഒരു പട്ടാളക്കാരനാണെന്ന് മനസ്സിലായിപ്പോഴാ. രാഗിണി എന്ന ഭാര്യയുടെ മുന്നിൽ മുട്ടുപറച്ച് നിൽക്കുമ്പോഴും ചങ്കറുപ്പുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അങ്ങേര് സ്വന്തം വീട്ടിൽ താമസിക്കുമ്പോ ഈ സത്യങ്ങളൊക്കെ ജയലാലിന്റെ അമ്മ തിരിച്ചറിഞ്ഞാലുള്ള അവസ്ഥ. എങ്കിൽ മൂത്ത മരുമോളുടെ തലക്കടിച്ച പോലെ ഭർത്താവിനെ തലക്കടിച്ച് കൊന്നേനെ. ഇപ്പൊ തലക്കടി കിട്ടിയിരിക്കുന്നത് അവർക്കാ. അവരിനിയും തളരും, മാറും. അവരുടെ ഇപ്പോഴത്തെ ശൗര്യമൊക്കെ കെട്ടടങ്ങുകയും ചെയ്യും. പക്ഷേ ജയലാൽ കൂടെ കുറച്ച് ധൈര്യം കാണിക്കണമെന്ന് മാത്രം. ലാലേട്ടൻ ധൈര്യം കാണിച്ചാ മിക്കവാറും അവരവരുടെ ദേഹം കത്തിക്കും. കത്തിക്കട്ടെന്നേ. ഇങ്ങനെയുള്ളവരൊക്കെ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? മനുഷ്യന്റെ ഗുണമില്ലാത്തവരെല്ലാം മരിക്കണം. അല്ല, വീട്ടിലേക്ക് വരുന്നോ? എപ്പോഴെപ്പോഴും കയറി വരുന്നില്ല. ഇപ്പൊ വന്നിട്ട് കുറെ ദിവസം ആയല്ലോ. അമ്മ തിരക്കുന്നുണ്ട് കേട്ടോ. എന്നാ പിന്നെ വന്നു കളയല്ലേ? എന്നാ പിന്നെ പോവാം. അമ്മേ, ഫ്രണ്ട് ഡോറ് തുറന്നിട്ടിട്ടാണോ അടുക്കളയിൽ പോയി നിൽക്കുന്നത്? ഇവിടേക്ക് ആരെങ്കിലും കയറി വന്നാലും എടുത്തോണ്ട് പോകാൻ ഒന്നുമില്ല. അതുകൊണ്ടാ ധൈര്യമായിട്ട് ഡോറൊക്കെ തുറന്നിട്ട് ഞാൻ അടുക്കള പണിയൊക്കെ ചെയ്യുന്നത്. എന്തൊരു ചൂടാ, അതുകൊണ്ടാ വാതിലും ജനലൊക്കെ തുറന്നിടുന്നത്. അമ്മയെ കാണാൻ ഒരാള് വന്നിട്ടുണ്ട്. കേറി വാ. കേറി വാ മോനെ. കൊറേ നാളായിട്ട് ഈ നിൽക്കുന്ന ആൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കണമെന്ന് പറയുമല്ലേ, ഇന്നാ കട വീട്ടിക്കോ. അയ്യോ, ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ടൊന്നും വന്നതല്ല മോനെ. ഇരിക്കേ. എടോ എന്തായത്, ഇരിക്കേ. ഇന്ന് ജഗൻ വരുന്നുണ്ടെങ്കിൽ നേരത്തെ വിളിച്ച് പറയണ്ടേ മോളെ. എന്ന് വെച്ച് വിഷമിക്കണ്ടോ മോനെ. അത്യാവശ്യം മീൻ വറുത്തതും മീൻകറിയൊക്കെ ഉണ്ട്. മുട്ട ഉണ്ടെങ്കിൽ അതുകൂടി എടുത്തോ അമ്മ. നാടൻ മുട്ടയുടെ ആളാ. അത് തനിക്കിങ്ങനെ അറിയാം? അത് ഈ ശരീരം കണ്ട ആർക്കായാലും മനസ്സിലാവില്ലേ. അവനവിടെ ഭക്ഷണം എല്ലാം ഉണ്ടാക്കിയിട്ട് കാത്തിരിക്കുവേ ആ സുനില്. എല്ലാ ദിവസവും അയാളല്ലേ കാത്തിരിക്കുന്നത്. ഞങ്ങള് പക്ഷെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി അല്ലേ അമ്മ? അത് ശരിയാ. ഇനിയിപ്പോ രണ്ടാൾക്കും വേണമെങ്കിലും ഇവിടെ വന്ന് ആഹാരം കഴിക്കാം. അയ്യോ, അതൊന്നും ശരിയാവില്ല അമ്മ. അമ്മയുടെ സ്നേഹം കൊണ്ട് അങ്ങനെ പറഞ്ഞെങ്കിലും ഞങ്ങളത് മുതലെടുക്കാൻ പാടില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല ജഗ. ഇവിടെ ഇപ്പോ എന്റെ രണ്ട് മക്കളും ഇല്ല, ഇവള് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ രണ്ടാളും വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ പ്രയാസം? ശരിയാ. ഒരു ദിവസം സുനിലിനെ വിളിച്ചോണ്ട് പോരെ. അവനിവിടെ വന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അവനെന്ന് അവന് നല്ലതൊന്നും വരില്ല. പറയേണ്ട കാര്യങ്ങള് സുനില് വെട്ടി തുറന്നു പറയും. അത് അന്നത്തെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ മോളുടെ LLB ഉടനെ കഴിയും. ജഗനും എന്തെങ്കിലും ഒരു ജോലി സംഘടിപ്പിക്കുക. പിന്നെ തടസ്സമൊന്നുമില്ല. എന്തിന്? അല്ല, തടസ്സമൊന്നുമില്ല എന്ന് ഞാൻ പറയായിരുന്നു. തടസ്സം ഉണ്ടാവാൻ ഇവിടെ ഇപ്പൊ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞ എന്താണെന്ന് രണ്ടാൾക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇനി അതെന്നെ കൊണ്ട് പറയിക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.